Illegal balam. Hi friends. Assalamu alaikum. Ellavarkum. Sapajou sinte pudhiya oru vlogilekku swagatham. Appo innu njangal maamachira veetil vannirikkana kottayam kanjirathaanu. അപ്പം മാമച്ചിയുടെ കൂടെ മാമച്ചിയുടെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ബിരിയാണിയൊക്കെ അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ചു. ഇനി ഞങ്ങൾക്ക് മീൻ പിടിക്കാൻ പോകണം. ഇവിടെ മാമച്ചിയെ കൊണ്ട് മീൻ പിടിക്കാൻ പോകണം. പിന്നെ പിന്നെ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാനുണ്ട്. ദേ ഉമ്മച്ചി ഇതാണ് എന്റെ സ്വന്തം മാമച്ചി. ഇതാണ് എന്റെ സ്വന്തം പെങ്ങളെ മോൾ. മാമച്ചിയായിട്ട് ചെറിയ ചൂണ്ടിടിയിൽ നമ്മൾ പോകുന്നുണ്ട്. അതൊക്കെ കാണിക്കുന്നത് അതെ. മാമച്ചി രണ്ട് ചൂണ്ടയൊക്കെ വലിയ ചൂണ്ടയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. വലിയ മീനെ കിട്ടുമെന്നൊക്കെ പറയുന്നത് കിട്ടിയില്ല. മാമച്ചി കിട്ടുന്ന മീഡിയ എന്റെ മമ്മിയുടെ ഉമ്മയാണ്. ഞങ്ങൾ മാമച്ചിയുടെ കൂടെ ചൂണ്ടയിടാൻ പോവാണ്. മാമച്ചി ചൂണ്ടയും മാവൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. നാസിമ് പുറകെ വരുമ്പോഴത്തേക്കും അവൻ കോഴിക്കോടലൊക്കെ മേടിച്ച് സെറ്റാക്കിക്കൊണ്ട് വരും. സ്കൂളിൽ പോയ കണിപ്പ് വരും. അത് കഴിഞ്ഞ് ഞങ്ങളൊരു വൻ പിടുത്തമുണ്ട്. മാമച്ചി നമ്മള് മീനച്ചിലാറ്റിലോട്ടാണ് പോകുന്നത് മീൻ പിടിക്കാൻ. മീനച്ചിലെ ചൂണ്ട ഉടക്കിപ്പോയി. ഇതൊക്കെ ഞങ്ങളെ കുഞ്ഞിലെ വരുന്ന കടവുകളാ. ഇതൊക്കെ ഞാനും മമ്മിയും എന്നാതിനാ ആ ഇട്ടിരിക്കുകയാണ്. എപ്പം കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അമ്മച്ചിയും പിള്ളേർ സെറ്റും. ഇത്രയും അടുത്തിട്ടാ മതിയോ അമ്മച്ചി? കയ്യിൽ നിന്ന് പോയതാണ്. അങ്ങനെ മാമച്ചി അണ്ണച്ചിയും ചൂണ്ടയിട്ട് കാത്തിരിക്കുകയാണ്. എപ്പം മീൻ കിട്ടും, എപ്പം മീൻ കിട്ടും. പൂച്ചയും കാവലിരിപ്പുണ്ട്. ശക്തമായി പറയുകയാണ് മാമച്ചി ഇവിടുന്ന് വാളേനെ പിടിക്കുമെന്ന്. പിന്നെ അന്ന് നമ്മൾ വന്നപ്പോൾ ഇവിടെ മൊത്തം മീൻ ഓടിക്കളിക്കുന്ന കാണായിരുന്നു. ഈ ആറ നീന്തി കടന്ന് അക്കരെ വരെ ഞാൻ പോയിട്ടില്ല, പകുതി വരെ പോയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്വന്തം മീനച്ചിലാണ്. ഇങ്ങനെ മാളും വാഴയും വള്ളത്തെ കയറിയിരിക്കുകയാണ്. പിടിച്ചു കണ്ട് കയറണേ. ഇരി നിലത്തിരിക്കും. എങ്ങനെയുണ്ട് വാവേ? കളോ ഇല്ല. ഒരു പാട്ട് പാട്. കായലരികത്ത് വലയെറിഞ്ഞപ്പ പാട്. ഭാഗ്യനാ വളവിലുക്കിയ സുന്ദരി. മീനെ പിടിച്ചിരിക്കുന്നു. പറയട്ടെ, സത്യം പറഞ്ഞാ ഇത് മാമിയാണ് പിടിച്ചത്. മാമിക്ക് വ്ളോഗിൽ വരാൻ താല്പര്യം ഇല്ലാത്തത് കേട്ട മാമച്ചിക്ക്. പിടയ്ക്കുന്ന മീൻ, പിടയ്ക്കുന്ന മീൻ. ഏത് മീനാ മാമച്ചി? പരൽ. പരൽ, കുറുവാ പരൽ. ആ അണ്ണച്ചി ചൂണ്ടയിട്ട് വലിയൊരു സാരി പൊക്കിയിരിക്കുകയാണ്. മുസല്ലായോ? അങ്ങനെ മാമച്ചിക്ക് ഒരെണ്ണത്തിനെ കിട്ടിയിരിക്കുകയാണ്. ഒരു കുഞ്ഞു മീനെ കിട്ടിയിരിക്കുകയാണ് മാമച്ചിക്ക്. വീട്ടിൽ കൊണ്ടുവന്നു കാണിച്ചാ വാളു. അല്ലേ വാവേ,
ചെറിയ മീനും കൂടെ പിടിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്റെ പെണ്ടാട്ടിടയിൽ കൊടുക്കും. പെണ്ടാട്ടി വലിയ മീൻ പിടിച്ച് കരയ്ക്ക് കയറ്റും. മാമച്ചി ചെറിയ മീനെ പിടിക്കാൻ നോക്കിയാ. ആ മീൻ കിട്ടിയില്ല. അടുത്ത മീൻ കിട്ടാൻ വേണ്ടി വീണ്ടും ഞാൻ കോർപ്പിടാൻ പോവുകയാണ്. മാമച്ചിയുടെ ചൂണ്ട കുരുങ്ങിപ്പോയ മാമച്ചി ചൂണ്ട എടുക്കാൻ വേണ്ടി വെള്ളത്തിൽ ചാടിയിരിക്കുകയാണ്. മാമച്ചി വെള്ളത്തിലിറക്കിയതൊന്നും ശ്രദ്ധിക്കാതെ ചൂണ്ട ഇട്ടോണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒരു മീനെ കിട്ടണം എന്നുള്ള വാശിയോടെ മാമച്ചി അങ്ങനെ അക്കരെ നീന്തിപ്പോയിരിക്കുകയാണ്. അക്കരെ അങ്ങനെ കൊച്ചത്തായി ഒരു മീനെ കിട്ടിയിരിക്കുകയാണ്. സന്തോഷമായോ ബാബേ? കൊച്ചത്ത വില്ലനാ എന്താണ് കവറിന്റെ മണിക്കുട്ടി അത് കാണിച്ചു കവറ്. അങ്ങനെ ഞങ്ങള് ബാസ്കോടി കാമയുടെ ബോട്ടിൽ കയറി നിൽക്കുവാണ്. വീടല്ല് ഷൂട്ട് ചെയ്യുന്ന വീടല്ല്. കടന്നു വരുവാണ്, കടന്നു വരുവാണ്. വീടല്ലേ, ഞാനിപ്പോ വീടുണ്ടായിരുന്നു. പടക്കുന്ന മീൻ, പടക്കുന്ന മീൻ. അയ്യോ കുത്താന വരണ്ടേ, കൈ കുത്ത് കരിങ്കുത്ത ജീപ്പ് വെള്ളം താറാം വെള്ളം താറാം മക്കളെ കയ്യിൽ ഒരു ബാങ്ക് പൈപ്പ് കുത്തി. പടക്കുന്ന മീൻ, പടക്കുന്ന മീൻ ഒന്ന് കേട്ടിട്ടേ ഉള്ളൂ. അതിന് ചൂണ്ടേ ആരും മാറ്റിയേ? നാസിമും കൂട്ടുകാരും മിഷീൻ ചൂണ്ടയുമായിട്ട് വന്നിരിക്കുകയാണ്. കാണിച്ചത് മീനെ, ഇപ്പം കിട്ടിയ മീൻ എന്തേ? പിന്നെ നാസിമും കൂട്ടുകാരനും ബോട്ടിന്റെ മണ്ടേ കയറി മീൻ പിടിക്കാൻ കയറിയിരിക്കുകയാണ്. അയ്യോ അങ്ങനെ മിഷീൻ ചൂണ്ട ഇട്ടിരിക്കുകയാണ്, അത് അങ്ങ് പോയി. അവസാനം ഞങ്ങൾ ശാരിയും കൂടെ കളത്തിലിറക്കി പരീക്ഷിക്കുകയാണ്. എന്റെ ഇത് ഞാൻ ഇവിടെ ഈ അറ്റ തന്നിട്ടത് ഷമീറിന്റെ കാങ്ങേതിട്ട് വലിയൊരു മീൻ പിടിച്ചിട്ടാണ് ഇപ്പൊ കേട്ടാ പോകുന്നത്. കണ്ടോളാം അല്ലേ കൂരി. അടുത്ത് ഞങ്ങൾ കിട്ടിയിരിക്കുന്ന കൂരി മഞ്ഞക്കൂരി. എവിടെയാ ഇട്ടത്? ഇതെങ്ങനെ കോഴി പിടിച്ചിരിക്കുന്ന അക്കച്ചി? അക്കച്ചി അങ്ങനെ ഞങ്ങൾ ബോട്ടിന്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ബാവേ? കൊള്ളാ മാളു. അവരെല്ലാം മീൻ പിടിക്കുക. അപ്പൊ ഞങ്ങള് ഇരിക്കാനാണ് നോക്കിട്ട്, എവിടെയും കണ്ടില്ല. അപ്പൊ ഞങ്ങൾ ബോട്ടിന് വേണ്ട കയറി. എനിക്ക് ഇറങ്ങണ്ട, മടുത്തോ?
അങ്ങനെ കൊച്ചിത്ത എല്ലാവരുടെയും ശ്രമം ഇതാക്കിയിട്ട് ലാസ്റ്റ് ബോട്ടിൽ നിൽക്കുകയാണ്. ബോട്ടിൽ നിന്ന് ചൂണ്ടയെറിയാൻ പോവുകയാണ്. മിഷൻ ചൂണ്ടയുമായിട്ട് എത്തിയിരിക്കുകയാണ്. ഇട്ടടാ എടാ, അവിടെ വരാല് പിടയ്ക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ അബ്ദുൽ സലാം അല്ലേ? ഇത് പിന്നെ ആരാ? തൗഫീഖ്. ഇതാണ് അബ്ദുൽ സലാം. ഇവന്റെ പേരെന്നാ? ഇവന്റെ പേര്? എന്റെ പേരെന്നാടാ? സാദിഖ്. ഇവരെല്ലാം നാസ്മിന്റെ കമ്പനിക്കാര്. ഈ ബോട്ടിന്റെ അകത്ത് തന്നെ മീനാണ് ചേട്ടാ? ആ ബോട്ടിന്റെ അകത്ത് ഇക്കാണോ? മീനുണ്ടോ? ഇതിലെ എന്തൊക്കെയാണ് വാള കിട്ടുന്നേ? കാണിക്കേ. ഇത് വാളയുടെ കിട്ടുന്ന സാധനമാണ്. ഇത് നമ്മൾ വലിച്ചെറിഞ്ഞാൽ കിട്ടും. കാണിക്കിനി. ആ, കാണിച്ചു. ഇത് ലൂക്കാനയുടെ കമ്പനിയുടെ സ്പൂണാണ്. ബാക്കിയെല്ലാം ലൂപ്പ്. ഇത് വാഹ പിടിക്കാനുള്ളതല്ലേ? അല്ല, വാഹ അല്ല, വാള. വാള ഇതാണ്. മറ്റേത് അതാണ് വാഹ പിടിക്കാനുള്ളത്. വെള്ളത്തിൽ ജസ്റ്റ് തലമുക്കണ്ട, തലമുക്കണ്ട കേട്ടോ. അമ്മി അവിടെ ഇരുന്ന് കമന്ററി പറഞ്ഞോണ്ടിരിക്ക, ഇന്ന ആളെ കടവിൽ പോ, അവിടെ പോ, ഇവിടെ പോന്ന. ഏത് കടവിലാ അമ്മി പോകണ്ടേ? ഇനി ഞങ്ങൾ ഏത് കടവിൽ പോകും? ഇതാണ് മാമച്ചിയുടെ വീട്ടിലെ സൈറ. സൈറ, സൈറു, സൈറുവേ. അങ്ങനെ ഞങ്ങൾക്ക് അധികം മീനൊന്നും കിട്ടിയില്ല. ഇനിയിപ്പം രാത്രിയായി. അടുത്ത ലൊക്കേഷനിലോട്ട് ഞങ്ങൾ മീൻ പിടിക്കാൻ പോവാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.